ഈശോ മിശായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സേഫായിട്ടിരിക്കുന്നുണ്ടോ? ഓക്കെ, നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് കടക്കുന്നതിന് മുമ്പ് എപ്പോഴത്തെയും പോലെ പ്രാർത്ഥിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും എഴുന്നേറ്റ് കൈകൂപ്പി കണ്ണടയ്ക്കാം. എഴുന്നേറ്റോ? ആ, കൈകൂപ്പി കണ്ണടയ്ക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹീശോയെ, കുഞ്ഞുമക്കളായ ഞങ്ങളെ അംഗീകരങ്ങളിൽ സമർപ്പിക്കുന്നു. സഭാവിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അങ്ങേ നല്ല മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ഓക്കെ, എല്ലാവർക്കും ഇരിക്കെ നമുക്ക് നമ്മുടെ ചാപ്റ്റർ ബാക്കി നോക്കാം. നമ്മൾ ഏത് ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നേ? ഫിഫ്ത് ചാപ്റ്റർ അല്ലേ? ടീച്ചർ ആക്ടിവിറ്റി ഒന്നില്ലായിരുന്നോ? നോക്കിയോ? എല്ലാത്തിനുള്ള ഉത്തരം കിട്ടിയോ? എത്ര ചോദ്യം ഉണ്ടായിരുന്നു? 7 ചോദ്യം ഉണ്ടായിരുന്നു അല്ലേ? എല്ലാവർക്കും ഉത്തരം കിട്ടിയോ? ആ, നമ്മളെല്ലാം പഠിച്ചതല്ലേ? എളുപ്പമുള്ള ചോദ്യമായിരുന്നില്ലേ? അതെ. അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ഒരിക്കൽ കൂടെ നന്നായിട്ട് ഒന്ന് നോക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ഷിമയോനെ ഈശോ എന്ത് പേര് ചൊല്ലിയാണ് വിളിച്ചത്? എന്തായിരുന്നു? പത്രോസ്. അതെ, കറക്റ്റ് ആൻസർ. എന്തായിരുന്നു? പത്രോസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? പത്രോസ് എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? എന്താ പത്രോസ് എന്ന വാക്കിന്റെ അർത്ഥം? എന്താ? ആ, പാറ. എന്തായിരുന്നു? പാറ. അടുത്ത ചോദ്യം എന്താ? നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ ആര്? ആരാ നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ? ആ, എല്ലാവർക്കും അറിയാം അല്ലേ ആരാ? ഫ്രാൻസിസ് മാർപ്പാപ്പ. അപ്പോ ഫ്രാൻസിസ്. അടുത്ത ചോദ്യം എന്താ? എത്രാത്തെ മാർപ്പാപ്പയാണ് ഇപ്പോൾ പത്രോസിന്റെ സിംഹാസനത്തിലുള്ളത്? എത്രാമത്തെ മാർപ്പാപ്പയാണ് ഇപ്പോൾ പത്രോസിന്റെ സിംഹാസനത്തിലുള്ളത്? എന്നുവെച്ചെന്താ? ആ, ഫ്രാൻസിസ് മാർപ്പാപ്പ എത്രാത്തെ മാർപ്പാപ്പയാണ്? എത്രാത്തെയാ? അതെ, 266. എത്രയാ? 266. അടുത്ത അഞ്ചാമത്തെ ചോദ്യം എന്താ? അപ്പോസ്തലന്മാരുടെ പിൻഗാമികൾ ആര്? ആരാ അപ്പോസ്തലന്മാരുടെ പിൻഗാമികൾ? അതെ, ആരാ? മെത്രാന്മാർ. ആരാ? മെത്രാന്മാർ. അടുത്ത ആറാമത്തെ ചോദ്യം എന്താ? സഭയിലെ ആദ്യത്തെ രക്തസാക്ഷി ആര്? ആരാ? വെരി ഗുഡ്, വിശുദ്ധ സ്റ്റീഫൻ. ആരാ? വിശുദ്ധ സ്റ്റീഫൻ. ഇനി അവസാനത്തെ ചോദ്യം എന്താ? യഹൂദന്മാർ സ്റ്റീഫനെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയത്? യഹൂദന്മാർ സ്റ്റീഫനെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയത്? എങ്ങനെയാ? ആ, കല്ലെറിഞ്ഞല്ലേ. എന്താ യഹൂദന്മാർ എന്താ പറഞ്ഞേ? അവനെ കല്ലെറിയുക. അങ്ങനെ എന്താ, എങ്ങനെയാ കൊലപ്പെടുത്തിയപ്പോ? കല്ലെറിഞ്ഞ്. എല്ലാവർക്കും ഉത്തരം കിട്ടിയോ? കറക്റ്റ് ആൻസർ ആണോ കിട്ടിയ? ആ, വെരി ഗുഡ്. അപ്പൊ നമ്മൾ എല്ലാരും എന്ത് ചെയ്തു? നമ്മുടെ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചല്ലേ? ഒരിക്കൽ കൂടെ നമ്മുടെ ചാപ്റ്ററിൽ എന്താ പഠിച്ചെന്ന് ഒന്ന് റിവൈസ് ചെയ്താലോ? ഓക്കെ, നമ്മൾ ആദ്യം എന്താ പഠിച്ചേ? യേശുവിന് എത്ര ശിഷ്യന്മാരുണ്ട്? ആ, 12 ശിഷ്യന്മാരല്ലേ. 12 ശിഷ്യന്മാർ എന്താ വിളിക്കുന്നത്? അപ്പോസ്തലന്മാർ. അപ്പോസ്തലന്മാർ എന്ന വാക്കിനർത്ഥം എന്താ? അയക്കപ്പെട്ടവൻ. എന്തായിരുന്നു? അയക്കപ്പെട്ടവൻ. അപ്പോസ്തലന്മാരുടെ പിൻഗാമികൾ ആരാ? മെത്രാന്മാർ. ഈ ചാപ്റ്റർ നന്നായിട്ട് നോക്കണം കേട്ടോ. നമ്മൾ ഓരോ വരിയിലും നമുക്ക് ഓരോ വൺ വേർഡിനുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് കുറെ വരാൻ സാധ്യതയുള്ള ചാപ്റ്ററാ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞേ അപ്പോസ്തലന്മാരുടെ പിൻഗാമികൾ ആരാ? മെത്രാന്മാർ. ഓക്കെ, ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യനാരായിരുന്നു? ഇഷ്ടമുള്ള ശിഷ്യനാരായിരുന്നു? ഷിമയോൻ അല്ലേ. ഷിമയോനെ ഈശോ എന്താ വിളിച്ചേ? പത്രോസ്. പത്രോസ് എന്ന വാക്കിനർത്ഥം പാറ. എല്ലാവർക്കും അറിയാലോ, നല്ല മക്കളാ. യേശു സഭ സ്ഥാപിച്ചത് ആ പത്രോസ് ആകുന്ന പാറമേൽ, പത്രോസ് എന്ന അടിസ്ഥാന ശിലയിലാണ് എന്ത് ചെയ്തത് യേശു സഭ സ്ഥാപിച്ചത്. പത്രോസിന്റെ പിൻഗാമികളാണ് ആര്? മാർപ്പാപ്പ. ആരാ? മാർപ്പാപ്പമാർ. പിന്നെന്താ പഠിച്ചേ? മെത്രാന്മാർ ആരാന്ന് പഠിച്ചു, മാർപ്പാപ്പ ആരാന്ന് പഠിച്ചു, പിന്നെ ആരാ? ആ,
വൈദികർ. അറ വൈദികർ, അവരെങ്ങനെ വൈദികരാണ്? ഏത് കുദാശ്ശേരിയ? തിരുപ്പട്ടാണ് പഠിച്ചല്ലേ. തിരുപ്പട്ടെന്ന കുദാശ്ശേരിയാണ് വൈദികർ ആകുന്നതെന്ന് നമ്മൾ പഠിച്ചു. ആരാണ് വൈദികർ? ആ, വിശ്വാസികളുടെ അനുദിന ജീവിതത്തിൽ അവരുമായി നേരിട്ട് ഇടപെടുന്നതും അജപാല ശുശ്രൂഷകൾ പറയുമ്പോൾ ദിവ്യബലികളും മറ്റു കൂതാശികളും എല്ലാം നടത്തുന്നത് ആരാ? വൈദികരാണെന്ന് പഠിച്ചു. പിന്നെ ആരെ കുറിച്ച് പഠിച്ചു? സിസ്റ്റേഴ്സ്, സന്യസ്തരെ കുറിച്ച് പഠിച്ചു അല്ലേ. സന്യസ്തരാരാ? നമ്മൾ മൂന്ന് കർമ്മങ്ങൾ പറഞ്ഞു. ഇതൊക്കെയായിരുന്നു ബ്രഹ്മചര്യം, അനുസരണ, ദാരിദ്ര്യം. ഈ മൂന്ന് വ്രതങ്ങളും അനുഷ്ഠിച്ച് സഭയ്ക്ക് വേണ്ടി അർപ്പണം ചെയ്യുന്നവരാണ് ആര്? സന്യസ്തർ. ഏത് മൂന്ന് വ്രതങ്ങളാ പറഞ്ഞേ? ബ്രഹ്മചര്യം, അനുസരണം, ദാരിദ്ര്യം. ഈ മൂന്ന് വ്രതങ്ങളും അനുഷ്ഠിച്ച് സഭയ്ക്ക് വേണ്ടി അർപ്പണം ചെയ്യുന്നവരാണ് ആര്? സന്യസ്തർ. പിന്നെ ആരാ പഠിച്ചേ? ആ, നമ്മളാരാ? അൽമായർ. വൈദികരും സന്യസ്തരും അല്ലാത്ത സഭാവിശ്വാസികളാരാ? അൽമായർ. പിന്നെ ഒരു വിശുദ്ധനെ കുറിച്ച് ഒരു ചെറിയ കഥ പഠിച്ചു അല്ലേ. ഏത് വിശുദ്ധനെ കുറിച്ചാ പഠിച്ചേ? വിശുദ്ധ സ്റ്റീഫൻ. വിശുദ്ധ സ്റ്റീഫൻ ആരായിരുന്നു? വിശുദ്ധ സ്റ്റീഫൻ ഓർമ്മയുണ്ടോ? ആ, പെന്തക്കോസ്തയ്ക്ക് ശേഷം, പെന്തക്കോസ്ത സംഭവത്തിന് ശേഷം എന്ത് ചെയ്തു? സഭയിൽ വിശ്വാസികളുടെ എണ്ണം കൂടിക്കൂടി വന്നു. അങ്ങനെ വിശ്വാസികളുടെ എണ്ണം കൂടിയപ്പോ അപ്പോസ്തലന്മാർക്ക് എന്തിനു സാധിച്ചില്ല? ആ, അവർക്ക് കുറെ ജോലി ചെയ്യേണ്ടി വന്നു അല്ലെ, കുറെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്നും ചെയ്തു തീർക്കാനായിട്ട് അപ്പോസ്തലന്മാർക്ക് സാധിച്ചില്ല. അപ്പൊ അപ്പോസ്തലന്മാർ എന്ത് ചെയ്തു? സ്നേഹാരൂപിയുള്ള 7 പേരെ തിരഞ്ഞെടുത്തു. അതിലൊരാളായിരുന്നു ആര്? വിശുദ്ധ സ്റ്റീഫൻ. സ്റ്റീഫൻ എന്താ ചെയ്ത? ആ, യഹൂദരുടെ കപട വിശ്വാസങ്ങൾക്കെതിരെ, തെറ്റായ വിശ്വാസങ്ങൾക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചു അല്ലേ. സ്റ്റീഫൻ ആഞ്ഞടിച്ചു. അത് യഹൂദർക്ക് ഇഷ്ടപ്പെട്ടോ? ഇല്ലല്ലേ. യഹൂദർ എന്ത് പറഞ്ഞു? ഇവനെ കല്ലെറിയുക. ഇങ്ങനെ എന്ത് ചെയ്തു? യഹൂദ വിശ്വാസികൾ സ്റ്റീഫനെ കല്ലെറിഞ്ഞു. കല്ല്, കുറെ കല്ലെറിഞ്ഞപ്പോ എന്ത് ചെയ്തു? സ്റ്റീഫന്റെ ദേഹമൊക്കെ മുറിഞ്ഞു അല്ലേ. മുറിഞ്ഞ് ചോരയ്ക്ക് വന്ന് കിടക്കുമ്പോഴും സ്റ്റീഫൻ എന്താ അവസാനം എന്താ പറഞ്ഞേ? ആ, എന്തായിരുന്നു? കർത്താവേ, ഈ പാപം ഇവരുടെ മേൽ ചുമത്തരുതേ. അവൻ വിശുദ്ധ സ്റ്റീഫനെ കല്ലെറിഞ്ഞിട്ട് പോലും അവരോട് എന്താ പറഞ്ഞേ? വിശുദ്ധ സ്റ്റീഫൻ എന്താ പ്രാർത്ഥിച്ചേ? അവരുടെ മേൽ ഈ പാപം ചുമത്തരുതേ എന്ന് പ്രാർത്ഥിച്ചാണ് എന്ത് ചെയ്യുന്നത്? വിശുദ്ധ സ്റ്റീഫൻ അന്തരിക്കുന്നത്, മരിക്കുന്നത്. അങ്ങനെ നമ്മുടെ സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയായി മാറി ആര്? വിശുദ്ധ സ്റ്റീഫൻ. അപ്പൊ നമ്മുടെ സഭയിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാ? വിശുദ്ധ സ്റ്റീഫൻ. ഇത്രയാണ് നമ്മൾ നമ്മുടെ ചാപ്റ്ററിനകത്ത് പഠിച്ചത്. അതിനു മുമ്പ് ചാപ്റ്റർ തുടങ്ങിയപ്പോ ടീച്ചർ നമ്മുടെ 12 ശിഷ്യന്മാർ പഠിപ്പിച്ചില്ലേ? ഓർമ്മ ഉണ്ടോ ആരൊക്കെയാണ്? ഒന്ന് എളുപ്പോർത്ത് നോക്കാം. ആരൊക്കെയാ? ആ, ഷിമയോൻ, പത്രോസ് എന്ന് വിളിക്കുന്ന ഷിമയോൻ. പിന്നെ ആരാ? സബദി പുത്രന്മാരായ യാക്കോബും യോഹന്നാനും. പിന്നെ ഫിലിപ്പോസ്, അന്ത്രയോസ്, ബർത്തലോമിയ, മത്തായി, തോമസ്, ഹൽപ്പയുടെ പുത്രൻ യാക്കോബ്. പിന്നെ ആരാ? തദേയൂസ്, കാനാൻകാരനായ ഷിമയോൻ. അവസാനത്തെ ആരാ? ആ, യൂദാസ് സ്കറിയോത്ത, യേശുവിനെ ഒറ്റിക്കൊടുത്ത ശിഷ്യൻ അല്ലേ. പിന്നെ 12 ശിഷ്യന്മാരുടെ പേര് നമ്മൾ പഠിച്ചു. എല്ലാവർക്കും ഓർമ്മയുണ്ടോ? വെരി ഗുഡ്. അപ്പൊ നമ്മൾ നമ്മുടെ 12 ശിഷ്യന്മാരെയും പഠിച്ചു, നമ്മുടെ സഭാ ശുശ്രൂഷ. അപ്പൊ സഭാ ശുശ്രൂഷ എന്ന ചാപ്റ്ററിൽ നമ്മുടെ ശുശ്രൂഷരെ കുറിച്ച് പഠിച്ചല്ലേ. ആരൊക്കെയായിരുന്നു അവര്? ഒന്ന് ഓർഡർ ചെയ്തേ. ഏറ്റവും സഭയുടെ കാണപ്പെടുന്ന തലവനാരാ? മാർപ്പാപ്പ. അതിന് താഴെ അപ്പോസ്തലന്മാരുടെ പിൻഗാമികളായിട്ട് വരുന്നതാരാ? മെത്രാന്മാരല്ലേ. മെത്രാന്മാരെ സഹായിക്കാൻ ആരുണ്ട്? വൈദികർ. സഭയ്ക്ക് വേണ്ടി വ്രതങ്ങൾ അനുഷ്ഠിക്കുന്ന ആരാ? ആ, സന്യസ്തർ. വൈദികരും സന്യസ്തരും അല്ലാത്ത സഭാവിശ്വാസികൾ എന്താ വിളിക്ക? എന്താ? അതെ, അൽമായർ. ഇത്രയും പഠിച്ചല്ലേ. വിശുദ്ധ സ്റ്റീഫനെ കുറിച്ചും നമ്മൾ പഠിച്ചു. വിശുദ്ധ സ്റ്റീഫൻ ആരാ? സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയാണ് ആര്? വിശുദ്ധ സ്റ്റീഫൻ. ഇത്രയും പഠിച്ചോ? വെരി ഗുഡ്. ടീച്ചർ ഒരു പ്രാർത്ഥന കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ട് വരാൻ പറഞ്ഞില്ലേ? ഏതായിരുന്നു തിരുസഭയുടെ കൽപ്പനകൾ? വേറെ പഠിച്ചോ?
അഞ്ചെണ്ണല്ലേ ഉള്ളൂ. പഠിച്ചോ? വെരി ഗുഡ്. എല്ലാവരും പഠിച്ച് ടീച്ചേഴ്സിന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. നമുക്ക് നമ്മുടെ ഈ ഫസ്റ്റ് ടേമില് ആറ് ചാപ്റ്ററില് പഠിക്കാനുള്ള രണ്ട് പ്രാർത്ഥനകൾ, ഒന്ന് കാരുണ്യ പ്രവൃത്തികളും ഒന്ന് തിരുസഭ്ര കൽപ്പനകളുമാണ്. കാരുണ്യ പ്രവൃത്തികൾ ടീച്ചർ വന്നില്ലേ കഴിഞ്ഞ വർഷം എക്സാം ഫസ്റ്റ് ടേം എക്സാമിന് ചോദിച്ച പ്രാർത്ഥന കാരുണ്യ പ്രവൃത്തികൾ. അപ്പൊ ഇപ്രാവശ്യം നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യത ചിലപ്പോ തിരുസഭ്ര കൽപ്പനകളായിരിക്കും അല്ലേ. അപ്പോ മക്കളെല്ലാരും നന്നായിട്ട് പഠിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ നമുക്കൊരു കാര്യം കൂടെ പഠിക്കണ്ടേ? എന്താ? ആ നമ്മുടെ ചാപ്റ്ററിന്റെ പേക്കില് ഒരു പാട്ടുണ്ടല്ലേ, പഠിക്കാം. അപ്പൊ നമുക്ക് പാട്ട് പഠിച്ചിട്ട് നല്ലൊരു ധന്യസഭ, ഒരുമയിൽ വളരും ഏകസഭ, മണ്ണിൽ ശാന്തി പരത്താനായി ദൈവം തീർത്തൊരു സ്നേഹസഭ. തിരുസഭ നല്ലൊരു ധന്യസഭ, ഒരുമയിൽ വളരും ഏകസഭ, മണ്ണിൽ ശാന്തി പരത്താനായി ദൈവം തീർത്തൊരു സ്നേഹസഭ. സഭയുടെ മക്കളായ നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? യേശുവിൽ വിശ്വസിച്ച്, യേശുവിൽ അടിയുറച്ച് വിശ്വസിച്ച് എന്ത് ചെയ്യുക? നല്ല മക്കളായിട്ട് ജീവിക്കുക. ഓക്കെ അല്ലേ? ചെയ്യാണ്ട് പറ്റുന്ന നന്മ പ്രവർത്തികൾ ചെയ്ത് സ്നേഹത്തിലും കാരുണ്യത്തിലും സ്നേഹസമൂഹമായി ജീവിക്കുക. അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്റർ അടുത്ത ക്ലാസ്സിന് പഠിക്കാം. പഠിച്ച ചാപ്റ്റർ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ടീച്ചർ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ സ്കൂളിലെ കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നത് പോലെ നമ്മുടെ ഈശോയുടെ കാര്യങ്ങൾ പഠിക്കാൻ കുറച്ച് സമയം എന്ത് ചെയ്യാം? മാറ്റി വയ്ക്കുക. ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക, കുറച്ചല്ലേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങൾ അന്നന്ന് തന്നെ എന്ത് ചെയ്യാം? പഠിച്ചു പോവുക. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിന് കാണാം. എല്ലാവർക്കും ഈശോ മിശായിക്ക് സ്തുതി ആയിക്കട്ടെ.